എല്ലാവർക്കും വിജീസ് ക്രാഫ്റ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. സാറ്റൻ റിബൺ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പം ഇതേപോലെ റിബൺ ഇത് ഒരു 6 പീസ് കട്ട് ചെയ്തെടുക്കും. ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ ഒരു പേപ്പറിൻ്റെ കഷ്ണം കട്ട് ചെയ്തെടുക്കണം. ന്യൂസ് പേപ്പറിൻ്റെ ആയാലും മതി. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് സാറ്റൻ റിബൺ ആയതുകൊണ്ട് നമുക്ക് ഇത് തെന്നിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗമ്മ് തേക്കുമ്പോൾ അത് ശരിക്കും ഒട്ടണം എന്നില്ല, അതുകൊണ്ട് വേണ്ടിയിട്ടാണേ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഇതെല്ലാം ഇതുമോ ഒട്ടിക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒട്ടിക്കണേ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കേ. ഈ പീസിൽ നിന്ന് നമുക്ക് നൂല് ഇതാക്കി കളയണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളിവിടെ ഈ അറ്റത്ത് ഒരു നൂല് ഇങ്ങനെ വലിച്ചു കളയണേ. അത് കഴിഞ്ഞിട്ട് ഈ നൂലിനെ പറിച്ചെടുക്കാം, പെട്ടെന്ന് പോരും. ആ നൂല് ആദ്യം പറിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റി. ഇതാ പേപ്പർ ഒട്ടിച്ച് വരെ കളഞ്ഞാൽ മതി. ഇവിടെ വരെയാണ് നമ്മൾ ചെയ്യണത്. ഇതേപോലെ തന്നെ അടുത്ത് ഇതേപോലെ എല്ലാം ഇതാക്കിയെടുക്കണം. നമ്മൾ ഇതേപോലെ ഈ 6 എണ്ണം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി കമ്പി ഇതേപോലെ ചെറിയ കമ്പി എടുക്കണേ. കമ്പി എടുത്തിട്ട് ഈ അറ്റം ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഇതിനകത്ത് പശ അയച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ പേപ്പർ ഒട്ടിച്ചേക്കുന്നത്. ഇതേപോലെ ഇതെല്ലാം ഒട്ടിച്ചെടുക്കാം. ഇതിനകത്ത് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കണം. കുറച്ച് കയറ്റി ചുറ്റി കൊടുക്കണം. അതിനുശേഷം അതിനൊന്ന് കളർ കൊടുക്കും. ഡാർക്ക് പിങ്ക് കൊടുത്താൽ മതി. അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അറ്റത്ത് നമ്മൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്.
ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വെക്കണം. ഇനി ഗ്രീൻ ടാപ്പ് ചുറ്റാം. ഒരുമിച്ച് ഗ്രീൻ ടാപ്പ് ചുറ്റാണേ. ഇത്രയും ഭാഗം മുകളിൽ കാണണം കേട്ടോ. ഇനി ഓരോന്ന് പയ്യെ അടർത്തിയിട്ട് അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ ഞാനിവിടെ ഒരു സ്റ്റിക്കിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഞാനൊരു കായ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പേപ്പർ വെച്ചിട്ടാണ് ലീഫ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ഫ്ലവറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.